விஸ்வன் சிஹர் கிஸ்துதியாயிருக்கிட்டே We are all mirrors. God searches His reflection in us. നമ്മെ കാണുന്നവൻ ദൈവത്തെ കാണണം വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ വാക്കുകളാണിത് ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ നമ്മുടെ വികാർ വെരി റവറൻഡ് ഫാദർ ഫ്രാൻസിസ് അരിയക്കൽ റവറൻഡ് ഫാദർ ജിയോ കണവേ റവറൻഡ് ഫാദർ ടോണി മാളിയക്കൽ മൂന്ന് വൈദികർക്കും ഈ സുദിനത്തിന്റെ മംഗളങ്ങൾ ഹൃദ്യമായി ആശംസിക്കുന്നു ഫ്രാൻസിലെ ദുഷ്കർമ്മികളുടെ ഇടവകയായ ആഴ്സിയക്കാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി ഇടവക വൈദികനായി നിയമിതനായത് പരിശുദ്ധാത്മ നിറവിനാലും ദിവ്യകാരൻ നാഥനോടുള്ള നിരന്തര സമ്പർക്കത്താലും ആ ഇടവകയിലെ ജനങ്ങളെ മുഴുവൻ മനസാന്തരപ്പെടുത്താൻ വിശുദ്ധന് കഴിഞ്ഞു നീണ്ട മണിക്കൂറുകൾ കുമ്പസാര കൂടിനുള്ളിൽ വിശുദ്ധൻ ചെലവഴിച്ചു ഓരോ വൈദികനും തന്റെ ഇടവക ജനങ്ങൾക്കായി എരിഞ്ഞു തീരുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് വൈദികൻ അനുഗ്രഹിക്കുന്നവൻ മാത്രമല്ല ഒരു അനുഗ്രഹമാണ് ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകി മണിക്കൂറുകളോളം സക്രാരിയുടെ മുൻപിൽ മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രവർത്തിച്ച് നമുക്കായി ദിവ്യബലി അർപ്പിക്കുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട വിചാരിച്ച് അച്ഛൻ നമ്മുടെ ഇടവകയ്ക്ക് ഒരു അനുഗ്രഹമാണ് ഇടവക ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്നതിനും പ്രാർത്ഥനയിലൂടെ അനേകർക്ക് രോഗസൗഖ്യവും കുടുംബ സമാധാനവും അച്ഛനിലൂടെ ഈശ്വരൻ പ്രദാനം ചെയ്യുന്നു ദീർഘായുസ്സും ആരോഗ്യവും നൽകി അച്ഛനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ തിരുനാൾ ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും അച്ഛനെ ഹൃദ്യമായി ആശംസിക്കുന്നു ആഗോളാത്മായ കമ്മീഷന്റെ ഡയറക്ടർ ഫാദർ ജിയോ കണവിൽ തന്റെ ദൗത്യ നിർവഹണത്തോടൊപ്പം ഭക്തിനിർഭരമായി ദിവ്യബലി അർപ്പിച്ച് ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും നിറ സാന്നിധ്യമായി നിലകൊള്ളുന്നു ജീവ അച്ഛൻ നമ്മുടെ അനുഗ്രഹമാണ് അച്ഛന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വിജയം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ സുദിനത്തിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു പൗരോഹിത്യത്തിന്റെ ബാല്യ കൗമാരങ്ങളിലൂടെ കടന്നുപോകുന്ന ബഹുമാനപ്പെട്ട ടോണിയച്ഛൻ ഇപ്പോഴും കർമ്മനിരതനാണ് വികാരിയച്ഛനോടൊപ്പം നിന്ന് ഇടവകയുടെ പ്രവർത്തനങ്ങൾ സജീവമായി നിൽക്കുന്ന ടോണിയച്ഛന് ഊർജ്ജസ്വലമായി ഈ ഷോയെ പ്രഘോഷിക്കാൻ അനേകം യുവാക്കളെ ഈ ഷോയിലേക്ക് ആകർഷിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ വൈദിക ദിനത്തിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ വൈദികർക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കണം നമുക്കായി തെരഞ്ഞെടുത്ത് അയക്കപ്പെട്ടവരാണവർ അവരെ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുക ഓരോ വൈദികന്റെയും മഹത്വം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ എല്ലാവർക്കും ഈ സുദിനത്തിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു ഇന്നീ വീഡിയോ നമുക്ക് തയ്യാറാക്കിയത് ക്ലാസ്സിലെ കുട്ടികളും അവരുടെ ക്ലാസ് ടീച്ചർ സിസ്റ്റർ റൊസാരിയോയുമാണ് അവരോടുള്ള നന്ദി ഇത്തരത്തിൽ അറിയിക്കുന്നു സ്നേഹ ബഹുമാനപ്പെട്ട വികാരി അച്ഛ കൊച്ചച്ഛ ജിയോ അച്ഛ മതാധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഓഗസ്റ്റ് 4-ാം തീയതി തിരുസഭ മാതാവ് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ വിയാനിയുടെ തിരുനാൾ ദിനം എല്ലാ വൈദികരുടെയും തിരുനാൾ ദിനമാണ് അതിനാൽ ആദ്യമേ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛനും കൊച്ചച്ഛനും ജിയോ അച്ഛനും തിരുനാൾ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു വിശുദ്ധ ജോൺ മരിയ വിയാനിയെ കുറിച്ച് ഏവരും തന്നെ കേട്ടിട്ടുണ്ടാകും അത്ര വലിയ പഠിപ്പോ പാണ്ഡിത്യമോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പാവം വൈദികൻ ഏവരാലും അവഗണിക്കപ്പെട്ട ആർസ് എന്ന കൊച്ചു ഇടവകയുടെ വികാരി ധാർമ്മികത നശിച്ച ഒരു ജനതയ്ക്ക് മുൻപിൽ ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രഘോഷിച്ച് അവരെ വിശുദ്ധിയിലും ഐക്യത്തിലും പടിപടിയായി വളർത്തിയ ക്രിസ്തുവിന്റെ നിർമ്മല പുരോഹിതൻ മണിക്കൂറുകളോളം കുമ്പസാര കൂട്ടിലിരുന്ന് പാപമോചനം നൽകിയ ഈശോയുടെ പ്രതിപുരുഷൻ രാത്രിയുടെ നീണ്ട യാമങ്ങളിൽ പരിശുദ്ധ അമ്മയോടുള്ള ജപമാല ചൊല്ലി ആർസിലെ ജനങ്ങളെ പുണ്യത്തിന്റെ ഉന്നത സോപാനത്തിലെത്തിച്ച പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തൻ ഇതെല്ലാമായിരുന്നു വിശുദ്ധ ജോൺ മരിയ വിയാനി വിയാനി പുണ്യവാനെ ഇടവക വൈദികരുടെ മധ്യസ്ഥനായിട്ടാണ് തിരുസഭ ആദരിച്ചിരിക്കുന്നത് എന്നാൽ വൈദിക വർഷാചരണത്തോടെ വിശുദ്ധ വിയാനിയെ
വൈദികരുടെ മധ്യസ്ഥനായി മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. ഇന്ന് വിശുദ്ധ വിയാനിയെ അനുകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇടവക വൈദികരാണ്. കാരണം വിയാനി പുണ്യവാന്റെ ജീവിത മാതൃക അക്ഷരം പ്രതി അനുകരിക്കുന്നവരാണവർ. തങ്ങളുടെ സുഖവും സൗകര്യവുമെല്ലാം ഈശോയെ പ്രതി പരിത്വജിച്ച് തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടവകയ്ക്കായി നിസ്വാർത്ഥം സേവനം ചെയ്യുന്നവർ. പക്ഷേ അംഗീകാരത്തിനേക്കാൾ ഉപരി നിന്ദനങ്ങളും അവമതിയും ഏൽക്കുന്നവർ. എങ്കിലും അത്തരം മോശം സാഹചര്യങ്ങളിൽ പോലും വിശുദ്ധ വിയാനിയെ പോലെ അവർ ക്രൂശിതനെ പ്രതി എല്ലാം ഇടവക ജനങ്ങൾക്കായി സഹിക്കുന്നു. ഈ അവസരത്തിൽ ഞങ്ങളുടെ വികാരി അച്ഛനെയും കൊച്ചച്ഛനെയും ജിയോ അച്ഛനെയും ഒത്തിരി അഭിമാനത്തോടെ സ്നേഹത്തോടും കൂടെയാണ് ഞങ്ങൾ ഓർക്കുന്നത്. ഞങ്ങളുടെ ഇടവകയുടെ ഉന്നതിക്കായി അതിലുപരി ഞങ്ങളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്നതിനും ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളർത്തുന്നതിലും നിങ്ങൾ ഏറ്റെടുക്കുന്ന എല്ലാ അധ്വാനങ്ങൾക്കും ഈശ്വരൻ പ്രതിഫലമേകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ജോൺ മരിയ വിയാനിയെ പോലെ ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്കായി വ്യക്തികളുടെ ധാർമ്മിക ഉന്നമനത്തിനും നിങ്ങൾ ഏറ്റെടുക്കുന്ന ഓരോ നല്ല ചുവടുവയ്പുകളും ഏറെ പ്രശംസനീയമാണ്. കുട്ടികളായ ഞങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്നെന്നും നല്ലൊരു അപ്പച്ചനും സഹോദരനും സുഹൃത്തും അതിലുപരി വലിയ ആത്മീയ ആചാര്യനുമാണ്. ക്രിസ്തുവിന്റെ പൗരോഹിത്യം വാക്കുകളിലൂടെയല്ലാതെ ജീവിതത്തിലൂടെ പകർന്നു നൽകിയ വിശുദ്ധ ജോൺ മരിയ വിയാനിയെ പോലെ അനുദിനം ഞങ്ങൾക്കായി മുറിക്കപ്പെടുന്ന നിങ്ങളുടെ ജീവിതം ലോകമെങ്ങും മാതൃകയാകട്ടെ. ബഹുമാനപ്പെട്ട വികാരി അച്ഛ, കൊച്ചച്ഛ, ജിയോ അച്ഛ, ഈ നല്ല ദിവസത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്. ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനമായ ഇന്ന് വൈദികരുടെ തിരുനാളാണല്ലോ. നമ്മുടെ ഇടവകയിലെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനും കൊച്ചച്ഛനും ജീവാച്ഛനും തിരുനാൾ മംഗളം നടത്തി ഏറ്റവും സ്നേഹത്തോടെ നിൽക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാന്നിധ്യമാണ് വൈദികന്റേത്. നമ്മുടെ ജനനം മുതൽ മരണം വരെ ഒരു വൈദികന്റെ ശുശ്രൂഷ നമുക്ക് അത്യാവശ്യമാണ്. ഞങ്ങൾക്ക് വേണ്ടി നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന എല്ലാ വൈദികർക്കും തിരുനാൾ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹത്തോടെ നേരുന്നു. താങ്ക് യു ഫാദർ. ഓഗസ്റ്റ് 4 വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനം. ഏവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേരുന്നു. ദൈവ തിരുമുൻപിൽ പാണ്ഡിത്യത്തെക്കാൾ മഹത്വമുള്ളത് ജീവിത വിശുദ്ധിക്കും സമർപ്പണത്തിനുമാണ് എന്ന് തെളിയിച്ച വിശുദ്ധനാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. 1786 May 8 ഫ്രാൻസിലെ ഡാഡിലി എന്ന ഗ്രാമത്തിൽ മാത്യു വിയാനിയുടെയും മരിയയുടെയും നാലാമത്തെ മകനായി ജോൺ ജനിച്ചു. അമ്മ തന്നെയായിരുന്നു ജോണിന്റെ ഗുരുനാഥ. പുണ്യത്തിൽ വളരാനുള്ള പരിശീലനമാണ് അമ്മ നൽകിയത്. പങ്കുവയ്ക്കാനും സഹിക്കാനും സഹായിക്കാനുമെല്ലാം ജോൺ വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചു. ജപമാല ചൊല്ലാൻ ചെറുപ്പത്തിൽ കിട്ടിയ പരിശീലനം മരണത്തോളം തുടർന്നു. ജോൺ വളരുന്നതോടൊപ്പം തന്നെ വൈദികനാകണമെന്ന മോഹവും വളരാൻ തുടങ്ങി. വൈദിക പഠനത്തിന് ചേർന്നെങ്കിലും പഠനത്തിൽ വളരെ പിന്നിലായിരുന്ന ജോൺ അവിടെ നിന്നും മടങ്ങിപ്പോരാനടങ്ങി. എന്നാൽ ജോണിന്റെ മാതൃകാ വൈദികനും നാടിന് കൂടുതൽ വൈദികരെ ആവശ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞിരുന്ന വൈദികനുമായ ബ്രെയ്ലി അച്ഛൻ അവനെ ആശ്വസിപ്പിച്ചു. അദ്ദേഹം ബിഷപ്പിന്റെ പക്കൽ കാര്യം അവതരിപ്പിച്ചു. അറിവ് കുറഞ്ഞാലും ഭക്തിയുണ്ടെങ്കിൽ പട്ടം നൽകാമെന്ന് ബിഷപ്പ് സമ്മതിച്ചു. 1815 September 13 ബിഷപ്പ് വിയാനിക്ക് പൗരോഹിത്യം നൽകി. വൈദികനായ ശേഷം വിയാനിക്ക് നിയമനം ലഭിച്ചത് ആർട്സ് എന്ന ഇടവകയിലായിരുന്നു, ഒരു കുഗ്രാമം. പല വൈദികരും നിരാശയോടെ വഴങ്ങിപ്പോയൊരു ഇടവക. അവിടുത്തെ പള്ളി കുറെ കാലമായി തുറക്കാറേയില്ല. ആർച്ചിനെ നയിക്കാൻ വിജ്ഞാനിയെയല്ല വിശുദ്ധനെയാണ് ആവശ്യമെന്ന് മനസ്സിലാക്കിയ രൂപതാധികൃതർ വിയാനിയെ അങ്ങോട്ടേക്ക് അയക്കുകയായിരുന്നു. അച്ഛൻ നിരന്തരം പ്രാർത്ഥനയിൽ മുഴുകി. ലോകമുറങ്ങുമ്പോൾ അച്ഛൻ പള്ളിയിൽ പോയി തിരികത്തിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. തന്റെ കണ്ണുനീരിനും കർമ്മങ്ങൾക്കും ഒടുവിൽ ഫലമുണ്ടാകുന്നത് അച്ഛൻ കണ്ടു. ഞായറാഴ്ചകളിൽ മാത്രമല്ല
ദിവസവും പള്ളി നിറയെ ആളുകൾ വരുന്ന അവസ്ഥയായി. കുമ്പസാരക്കൂട്ടിലെ രക്തസാക്ഷി എന്നുകൂടി ജോൺ മരിയാൻ വിയാൻ അറിയപ്പെടുന്നു. 12-18 മണിക്കൂറുകൾ വരെ ഫാദർ വിയാൻ കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ചിരുന്നതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അച്ഛൻ കൊളുത്തിയ ദീപം ആഴ്ചയിൽ നിന്നും ഇരുട്ടുമാറ്റാൻ സഹായകമായി. ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ നമ്മുടെ ഇടവകയെ നയിക്കുന്ന പ്രിയപ്പെട്ട വികാരിയച്ഛനും കൊച്ചച്ഛനും ജിയോ അച്ഛനും ഹൃദയപൂർവ്വം നേരുന്നു. വിയാനിയച്ഛന്റെ ജീവിതം എല്ലാ വൈദികർക്കും ഊർജമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ജീസസ്. യേശുമിശിഹായ്ക്ക് സ്തുതിയേൽക്കട്ടെ. സ്നേഹ ബഹുമാനപ്പെട്ട വികാരിയച്ഛ, കൊച്ചച്ഛ, ജിയ അച്ഛ, പ്രിയപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാർക്ക് തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. വിശുദ്ധ കൂതാശയും പരികർമ്മവും വഴി നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയാൽ വളർത്തുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്നത് നമ്മുടെ വികാരിയച്ഛനും കൊച്ചച്ഛനും ജിയാച്ഛനുമാണ്. നിങ്ങളുടെ നിസ്വാർത്ഥ സേവനങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. പ്രാർത്ഥനാപൂർവം തിരുനാൾ മംഗളങ്ങളും ആയുസ്സോ ആരോഗ്യവും നിലനിന്നു. താങ്ക് യു ഫാദേഴ്സ്. നിന്റെ ശരീരം ഉയർത്തുന്ന കൈകൾ പാപമാക്കണമേ.